അടുത്ത പി എം നിയാസിലേക്ക് പോകുന്നു. ശ്രീ പി എം നിയാസ, സ്ഥിരം ഉന്നയിക്കുന്ന ആരോപണമാണ് ഇത്. അതായത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു, അത് സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് സ്ഥിരം. എങ്കിലും നമ്മുടെ പാലോട് സന്തോഷിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി താങ്കൾക്ക് മറുപടി പറയാം. സന്തോഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ല. അദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ. ഈ ഡിഫൻസ് അല്ലാതെ മറ്റൊരു കാര്യം അദ്ദേഹത്തിന് തുറക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ സി പി എം പോലും ഈ ചർച്ചകളിൽ നിന്ന് ഉത്തരമില്ലാത്തതുകൊണ്ട് ആളെ വിടാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും സന്തോഷിനെ ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ഇവിടെ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. കേരളത്തിലെ ഈ ഒരു ഇഷ്യൂവിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാര്യം സാധാരണ കള്ളക്കടത്തല്ല, നയതന്ത്ര ബാഗേജുമ്പോലൂടെ വ്യാജേന കടന്നു വന്നിരിക്കുന്ന ഒരു കള്ളക്കടത്താണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു സംവിധാനമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇതിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ടല്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ കീഴിലുള്ള ഒരു ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല. അതുപോലെ കസ്റ്റംസിൻ്റെ കാര്യങ്ങൾക്ക് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിന് യാതൊരു അധികാരവുമില്ല എന്നുള്ളത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെയും ഞങ്ങളല്ല പറഞ്ഞത്, കേന്ദ്ര അന്വേഷണം വേണമെന്ന്, സി ബി ഐ അന്വേഷണം വേണമെന്ന്, എൻ ഐ എ ഇതിൽ അന്വേഷിക്കണമെന്ന് ഒക്കെ ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേന്ദ്രത്തിലെ വിവിധ സർക്കാരുകളെ താഴെയിറക്കുവാൻ വിവിധ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ ഒരു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേന്ദ്ര ഗവൺമെൻറ് സ്വാധീനിച്ചിട്ടുണ്ടാകാം, ഇല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. അതാണല്ലോ ഞങ്ങളുടെ ആരോപണവും ഞങ്ങളുടെ ആവശ്യവും അതാണല്ലോ. കാരണം കർണാടകത്തിലുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ, ശിവകുമാറിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ, അതുപോലെ തമിഴ്നാട് സോറി കർണാടക രാജസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം സി ബി ഐ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കസ്റ്റംസ് എന്ന് പറയുന്നതോ ഇ ഡി എന്നോ പറയുന്നത് ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇ ഡി എന്ന് പറയുന്ന സംവിധാനങ്ങളും കസ്റ്റംസ് എന്ന് പറയുന്ന സംവിധാനങ്ങളും സി ബി ഐ എന്ന് പറയുന്ന സംവിധാനങ്ങളും അത് അന്വേഷണം നടത്തണം. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമായി മാറരുത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ നമ്മുടെ സന്തോഷ് കണ്ണടച്ച് ഇരുട്ടാക്കരുത്. സന്തോഷം മനസ്സിലാക്കണം, ഇത് കസ്റ്റംസിന് ഒരു ബാഗേജിൽ സംശയം വരുന്നു. കസ്റ്റംസ് ഇത് നയതന്ത്ര ബാഗേജ് ആയതുകൊണ്ട് ഇത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പൊളിച്ച് പരിശോധിക്കണമെന്ന് അതിന് പെർമിഷൻ വേണമെന്ന് പറയുന്നു. പെർമിഷൻ ലഭിക്കുന്നു. പെർമിഷൻ ലഭിച്ചതിന് ശേഷം നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനെ കള്ളക്കടത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവിടെ ഞങ്ങൾ പണ്ട് പറഞ്ഞ കർണാടകത്തിലെ കാര്യവും രാജസ്ഥാനിലെ കാര്യവും അതുപോലെ തന്നെ ചിദംബരത്തിൻ്റെ കാര്യവും ഒന്നും ഇതുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതില്ല. ഞങ്ങൾക്കിതിൽ യാതൊരു തരത്തിലുള്ള ഞങ്ങൾക്കില്ലാത്ത വ്യാധി എല്ലാ സന്തോഷം നിങ്ങൾക്ക്. ഞങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഇവിടെ പക്ഷപാതം കാണിക്കുന്നുവെന്നോ മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമമാണെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കുഴപ്പക്കാരനാണെന്ന് സന്തോഷിൻ്റെ മുന്നണിയായ മുഖ്യമന്ത്രി പറയുന്നു. ഈ നമ്മുടെ ശിവശങ്കർ കുഴപ്പം കാണിച്ചിരിക്കുന്നു, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുമ്പോൾ സന്തോഷം പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസി ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കാമെന്നാണ്. ഇവിടെ എവിടെയാണ് ലോജിക്ക് ഉള്ളത്? കൃത്യമായി ഞാൻ പറയാം, നമുക്ക് ഇല്ല ഒരു മറുപടി പറയാനില്ലാത്തപ്പോൾ കൊഞ്ഞനം കാട്ടുന്ന അവസ്ഥയാണ്. കോൺഗ്രസിനെ കൊഞ്ഞനം കാട്ടിയത് കൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി രക്ഷാൻ പോകാൻ പോകുന്നില്ല. സന്തോഷം കൂടുതൽ അപകടത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സന്തോഷം മറുപടി കിട്ടിയല്ലോ. എന്തായാലും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു, സി പി എമ്മിനെ വേട്ടയാടുന്നു തുടങ്ങിയ പ്രസ്താവനകളാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് വരുന്ന. കേന്ദ്ര കമ്മിറ്റി രണ്ട് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പരാമർശം വന്നിരിക്കുന്നു. ശ്രീ പാലോട് സന്തോഷ്, താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത്, അതായത് നമ്പി നാരായണനെ പോലെ ശിവശങ്കരനെയും ക്രൂശിക്കുന്നു എന്ന രീതിയിലാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം അബദ്ധസഞ്ചാരിയാണ് എന്ന് അറിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ അവിടെ നേരത്തെ തന്നെ ഈ ശിവശങ്കർ ഇങ്ങനെയൊക്കെ, അതായത് ഒരു ഫ്ലാറ്റിൽ, സ്വപ്നയുടെ ഫ്ലാറ്റിൽ പോയി അവിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കി, അതുപോലെ ഈ സ്വപ്നയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട്, സ്വപ്നയ്ക്കെതിരെ ക്രിമിനൽ കേസുണ്ട് എന്നൊക്കെ ഇൻ്റലിജൻസ് അറിയിച്ചിരുന്നു, മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരുന്നു.
ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ശിവശങ്കറിൻ്റെ എല്ലാ തോന്യാസങ്ങൾക്കും മുഖ്യമന്ത്രി കൂട്ടുനിന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, സ്പ്രിംഗ്ലർ ഇടപാട്. ഇന്ന് കാനം രാജേന്ദ്രനുമായി സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്പ്രിംഗ്ലർ ഇടപാടിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശിവശങ്കർ കാനത്തെ കാണാൻ പോയി. കാനത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശിവശങ്കറിന് സാധിച്ചില്ല. മാത്രമല്ല, കാനം ഒരു കത്തെഴുതി സി പി എം നേതൃത്വത്തിന്, കോടിയേരിക്കൊരു കത്ത് അയച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. കാനം ഇന്ന് പറഞ്ഞത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടംഗ കമ്മീഷനെ വെച്ചല്ലോ, ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ തന്നെയായിരുന്നു എൻ്റെ കത്തിൻ്റെ ഉള്ളടക്കം എന്നാണ്. പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശിവശങ്കറെ സംരക്ഷിച്ചത്, അദ്ദേഹത്തെ മാറ്റരുത് എന്ന് പറഞ്ഞത് ശിവശങ്കറിന് വേണ്ടി നിലകൊണ്ട വ്യക്തി, ഏക വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അതാണ് പിണറായിയും ശിവശങ്കറിനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെയാണ് ഇ ഡിയും ഇപ്പോൾ സംശയിക്കുന്നത്. അല്ലാതെ സന്തോഷ് പറഞ്ഞതുപോലെ ഈ എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല ഇങ്ങനെയൊക്കെ നീങ്ങുന്നത്. ഇ ഡി സംശയിക്കുന്നതും അതുകൊണ്ടാണ്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? ഇദ്ദേഹം അധികാരം ദുരുപയോഗം ചെയ്തത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്നൊക്കെ ഒരു അന്വേഷണ ഏജൻസി സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം ബാധ്യത പിണറായി വിജയനില്ലേ? ഞാൻ ഇത് വളരെ വ്യക്തമായി ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ഒന്ന്, താങ്കൾ ഇപ്പോൾ പറഞ്ഞു അവിടെ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നു എന്നും അത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിരുന്നു എന്നും ഇപ്പോൾ താങ്കൾ പറഞ്ഞു. അതെനിക്കറിയില്ല, താങ്കൾ ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്കിതിനെക്കുറിച്ച് അറിയത്തുമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, ഒന്ന് രണ്ട്, സ്വപ്നയ്ക്കെതിരെ ക്രിമിനൽ കേസുള്ള കാര്യം ഇന്റലിജൻസ് അറിയിച്ചു എന്നറിയാണോ? അല്ല, ഞാൻ പറയുന്നത് അവിടെ പോയ വിവരം താങ്കൾ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. ഞാൻ എനിക്കറിയില്ല മുഖ്യമന്ത്രി നേരിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. സന്തോഷ, ഇന്റലിജൻസ് മേധാവി എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാറുണ്ട്. അനിൽ, താങ്കൾ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇത് മുഖ്യമന്ത്രി നേരിട്ട് അഭിപ്രായം പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞത് ആര് പറഞ്ഞിട്ട് ഏത് പിന്നെ അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ട് എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നത് ഏത് കാര്യമാണ് താങ്കൾ പറയുന്നത്? ഏതാ ഫ്ലാറ്റിൽ പോയി ബഹളം വെച്ച കാര്യമോ? ബഹളം വെച്ച കാര്യം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു. പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാൻ താങ്കൾ പറഞ്ഞതിന് തിരിച്ചു ചോദിക്കുന്ന ഇതാണ്, ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നേരിട്ട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് താങ്കൾ എങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെയ്തതുകൊണ്ട് സ്വപ്നയ്ക്കെതിരെ ക്രിമിനൽ കേസുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള സംസർഗം, അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്ന കാര്യമൊക്കെ ഇന്റലിജൻസ് അറിയിച്ചിരുന്നു. എന്റെ ചോദ്യം, ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ആര്, ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രി ധരിപ്പിച്ചത്? എനിക്ക് ഇവിടെ ഒന്ന് അറിയാൻ വേണ്ടിട്ടോ. ഒന്ന്, ഞാൻ ചോദിച്ചതിന് ശേഷം അങ്ങ് മറുപടി പറയണം. ഒന്ന്, രണ്ട് ഈ ശിവശങ്കറുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറയുന്നു, ഒരു രൂപയുടെ അഴിമതി ആരോപണമോ അതൊന്നും ഒരു രൂപയുടെ അഴിമതി ആരോപണം നടത്തുന്ന ആളാണോ ഐഫോൺ വാങ്ങിയത്? ഞാൻ പറയട്ടെ ലൈഫ് മിഷനിൽ സന്തോഷ് ഈപ്പൻ 5 ഐഫോൺ വാങ്ങിക്കൊടുത്തല്ലോ, അതിന് ഒരു ഐഫോൺ ആരാ വാങ്ങിയത്? ഇല്ല, സന്തോഷ് പാലൂടെ അതിന് മറുപടി പറയാ. സന്തോഷ് ഈപ്പൻ വാങ്ങിക്കൊടുത്ത 5 ഐഫോണിൽ ഒരെണ്ണം ശിവശങ്കറാണ് ഉപയോഗിക്കുന്നത്. താങ്കൾ പറയുന്ന ഒരു രൂപയുടെ അഴിമതി കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ശിവശങ്കർ എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അഴിമതി കാണിക്കാത്ത ഒരു വ്യക്തി ഐഫോൺ വാങ്ങി വെക്കുവോ? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ പറയില്ല, ഞാൻ സംസാരിക്കുന്നില്ല. ആ പറയൂ പ്ലീസ്, ദയവായി ഞാൻ പറയുന്നത് കേൾക്കുക. ശിവശങ്കർ ഒരു രൂപയുടെ അഴിമതി നടത്തുകയോ ഏതെങ്കിലും അർത്ഥത്തിൽ സംശയത്തിന്റെ നീഴിലാകുകയോ എന്തെങ്കിലും അങ്ങനെ ഏത് സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനാപരമായി കോടതി നിയമം അനുസരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം, അതിനൊന്നും യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രി, നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ പറയുക, മുഖ്യമന്ത്രി ആദ്യം മുതലേ പറഞ്ഞു ഏത് ഉന്നതനായാലും, ഈ ഉന്നതന്റെ അർത്ഥം എന്താ, സാധാ പൗരൻ മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ വരാം, ഏത് ഉന്നതനായാലും എന്നും പറഞ്ഞു. പിന്നെ രണ്ട്, എനിക്ക് നിങ്ങൾക്ക് പറയാൻ അനുവദിക്കണം. മൂന്ന്, നിയാസ് ചോദിച്ചു, ഞങ്ങളാണോ ആവശ്യപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണം ഏജൻസി വരണമെന്ന്? അതെ, നിങ്ങളുടെ പ്രതിപക്ഷം, നിങ്ങളുടെ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ സി ബി ഐ അന്വേഷണം വേണമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അല്ല, ഏത് അന്വേഷണവും പറ്റേന്ന്. ഒരു കാര്യം നിയാസ് ഞാൻ ചോദിക്കട്ടെ,
മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെൻറ് എൻ ഐ എ അന്വേഷണം വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സ്വർണ്ണക്കള്ളക്കടത്ത് എൻ ഐ എ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഈ ഗവൺമെന്റുമായി സ്വർണ്ണക്കടത്ത് ചരിത്രത്തിൽ അന്വേഷിക്കാത്തത്, ഇത് ഇത് ഈ സ്വർണ്ണക്കടത്തിലൂടെയുള്ള പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ എൻ ഐ എ അന്വേഷിക്കുന്നത്? ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും അത് വരട്ടെ. അതുകൊണ്ടാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അല്ലാതെ ഒരു ഗവൺമെന്റിന് ഈ സി ബി ഐ അന്വേഷണം വേണോ ഏത് അന്വേഷണം വേണോ എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, നിങ്ങളിപ്പോ നമ്പിനാരായണന്റെ കഥ പറയുന്നത് ഞാനൊന്നും കേട്ടോണ്ടിരുന്നല്ലോ. നിങ്ങൾ സി ബി ഐ അന്വേഷണം വന്നപ്പോ കോടതിയെ സമീപിച്ചല്ലോ, അതെന്തിനായിരുന്നു? നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ സി ബി ഐ അന്വേഷണം വന്നപ്പോ കോടതിയെ സമീപിച്ചല്ലോ. നിങ്ങൾക്ക് മൂന്ന് പേർക്കും മറുപടി പറയണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ദയവായി എന്നോട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിക്കൂ. ഉല്ലാസ് ബാബൊന്നും സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ദയവായി അനിലും നിയാസും ദയവായി എൻ്റെ ഞാൻ സംസാരിച്ച ശേഷം സംസാരിച്ചോളൂ. യെസ്, അന്വേഷണം ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. ഏത് ഉന്നതനായാലും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രിയിലേക്ക് ചെന്നെത്തട്ടേന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് അദ്ദേഹം തന്നെ പറയുകയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ഇതിന്റെയൊക്കെ? ഇല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സി ബി ഐ അന്വേഷണം, ഞാൻ അതാണ് സന്തോഷം കേട്ടോ എന്നറിയില്ല. ഈ സംഭവം, അതായത് ലൈഫ് മിഷനിൽ സി ബി ഐ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് വരട്ടുന്ന രീതിയിലാണ് പറഞ്ഞത്. വന്നാൽ കാണിച്ചു തരാമെന്നുള്ള സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ പറയട്ടെ അല്ലേ, ഞാൻ വളരെ വളരെ വ്യക്തമായി പറയുന്നു പ്ലീസ്. അതായത് ഇതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വാണിജ്യ ഗവേഷണ വ്യാവസായിക രംഗങ്ങളെ അട്ടിമറിക്കുന്നതിന് ഇന്ത്യയിലെ ഐ ബി നേതൃത്വം കൂടെ നിന്നു. കഥ നമ്മൾ കണ്ടു എത്രയൊക്കെ. ഞാൻ വേറെ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വേണോ ഉത്തർപ്രദേശില്? അല്ല, ഞാൻ പറയാണ് ഇന്ത്യയില് ഞാൻ മനസ്സിലാക്കുന്നു 140 സീനിയർ ഐ എസ് ആർ ഒ ചാരക്കേസും ഇതിനെയും താരതമ്യപ്പെടുത്തണോ? അല്ല, ഞാൻ ഏതാ ഞാൻ പറഞ്ഞത് ഇന്റലിജൻസ് ബ്യൂറോ പോലും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഉദാഹരണം പറഞ്ഞാണ്. അല്ലെ, ന്യായീകരിച്ചു താരതമ്യം ചെയ്തല്ല. നമുക്ക് ഇതിലേക്ക് വരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം വളരെ ഇതായി ഞാൻ പറയുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന അതിന് നിയാസ് മറുപടി പറഞ്ഞിട്ടില്ല. ആ കോൺഗ്രസിനെ തീർക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കുടുംബത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കൾ പറയുകയും പലരും ജയിലിൽ പോവുകയും പലതൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി അവർക്കില്ലാത്ത വിഷമം എന്തിനാണ് പാലോട് സന്തോഷിന്? നിയാസ് അത് തന്നെയാ ചോദിച്ചത്. അവർക്ക് പോലും വിഷമവും അവരിവിടെ അന്വേഷണം നടക്കട്ടെ, അതിനെ ആ അന്വേഷണത്തിന്റെ പുരോഗതി അവര് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു, നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് അന്വേഷണ ഏജൻസികളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കില്ലാത്ത വിഷയം എന്തിനാ സന്തോഷിക്കാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആരുടെ മൊഴിയുടെ പേര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു? അത് അവര് പറയട്ടെ, അത് അവര് പറയട്ടെ. അത് ഞാൻ ചോദിക്കും, അത് അവര് പറയട്ടെ. ഒറ്റക്കാര്യം ഒരു കാര്യം പാലോട് സന്തോഷ്, ഇതില് കസ്റ്റംസ് ആണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ കസ്റ്റംസിന്റെ അന്വേഷണം ഏത് രീതിയിലെത്തി അല്ലെ എങ്ങനെയൊക്കെ പോയി എന്ന് ഞാനും സന്തോഷമൊക്കെ കണ്ടതാണ് അല്ലേ. അവർ മുന്നോട്ട് പോകുന്നു, അവർ ഒരുപക്ഷെ ഇത് കണ്ടെത്തിയിട്ടുണ്ടാവും, ഇത് കണ്ടെത്തിയിട്ടുണ്ടാവും. ഇതിന് വലിയ ബുദ്ധിമുട്ടാണോ ഇതൊക്കെ? ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, അതായത് 2019 ഏപ്രിൽ മാസത്തിലാണ് ശിവശങ്കർ വിളിച്ചു എന്നാണ് പറയുന്നത്. അതെ, ഏത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്നോ ഏത് നമ്പറിൽ നിന്നോ എന്തു പറഞ്ഞു എന്നോ പറയുന്നില്ല. അത് ഈടി പറയട്ടെ, അത് ഈടി പറയട്ടെ. എനിക്ക് സന്തോഷം അറിയില്ല, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ടാക്കില്ലല്ലോ. ഇ ഡിയെ പോലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്തരീക്ഷത്തിൽ നിന്ന് ഒരത്ഭുതം സൃഷ്ടിക്കില്ലല്ലോ. അത് അവര് പറയട്ടെ, കണ്ടെത്തട്ടെ. പക്ഷേ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ ട്രയൽ നടന്നു എന്നാ പറയുന്നത്.
പക്ഷെ ഏപ്രിൽ മാസത്തിൽ വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വിളിച്ചു എന്ന് ശിവശങ്കർ ആണ് വ്യക്തമാക്കേണ്ടത്. പിന്നെ സന്തോഷം പറയുന്നത് പോലെ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ ട്രയൽ ആരംഭിച്ചത്. പക്ഷെ ഏപ്രിൽ വിളിച്ചു. അതിനു മുമ്പ് എന്തിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി കസ്റ്റംസിനെ വിളിച്ച് ബാഗേജ് ക്ലിയർ ചെയ്യണം എന്ന് എന്തിനാവശ്യപ്പെട്ടു? അതും ചോദ്യമല്ലേ? ഇല്ല സന്തോഷം, എനിക്ക് താങ്കൾ പറയുന്ന എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തരം സംശയങ്ങൾ എന്റെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജോലി എന്താ? ദുബായ് കോൺസുലേറ്റ് ഉള്ളവർക്ക് വേണ്ടി കസ്റ്റംസിനെ ബന്ധപ്പെടലാണോ? അതാണ് അവരുടെ ജോലി. അല്ല, ഞാൻ നിങ്ങളെ എന്നെ സംസാരിക്കാൻ സമ്മതിക്കൂ. അല്ല, നിങ്ങളെ കാര്യം പറയൂ. സന്തോഷം കാര്യം പറയൂ. സന്തോഷം എവിടെയൊക്കെയോ സഞ്ചരിക്കുകയാണ്. സന്തോഷം എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നു. താങ്കൾ കാര്യത്തിലേക്ക് വരും. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ഞാൻ മറുപടി പറയാതിരിക്കാനാണ് താങ്കളുടെ ശ്രമം എങ്കിൽ ഞാൻ പറയുന്നില്ല. ചോദ്യം കേൾക്കാനല്ല, ചോദ്യത്തിന് ഉത്തരം പറയൂ. അങ്ങനെയാണ് അത് പറയൂ. മറുപടി ഇല്ലാന്ന് പറയൂ. നിയാസ് അനിൽ നമ്പ്യാരെ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ എന്റെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അവസരം നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ പറയുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് പരാതിപ്പെട്ടിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ, അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പറഞ്ഞത്. അത് എന്ന് വിളിച്ചു എന്ന് ആദ്യം പറഞ്ഞത്, ഇതിന്റെ ട്രയൽ നടന്നത് എപ്പോഴാണ്? ഞാൻ ഇതെല്ലാം പറയുന്നത് എന്തെന്നറിയാം, ചില സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാ. അത് ആരെയും ന്യായീകരിക്കാൻ പറയുന്നതല്ല, ഒരാളെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. നിങ്ങളുടെ ടാർഗറ്റ് അത് രാഷ്ട്രീയമാണെങ്കിൽ അത് രാഷ്ട്രീയമായി തന്നെ പറയാം. പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രി, ഞാൻ അതല്ലേ പറയുന്നത്, എത്ര ഉന്നതനായാലും എന്ന് പറഞ്ഞാൽ എല്ലാം ആരായാലും വരുമല്ലോ, വരട്ടെ. പിന്നെ അവിടെ നിങ്ങൾ എന്തിനാ ഒരാളെ മാത്രം ഇങ്ങനെ പറയുന്നത്? ഓക്കെ സന്തോഷം, ഇതൊക്കെ വെറും പറച്ചില് മാത്രമാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്വേഷണം അടുത്തെത്തുമ്പോൾ ആ പരിഭ്രാന്തി ഉണ്ട്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഉല്ലാസ് ബാബു, അതായത് പ്രളയത്തെ അതിജീവിച്ചു, അതുപോലെ കൊറോണയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും ഞങ്ങൾ പ്രതിരോധിക്കും, നിഷ്പ്രഭമാക്കും. അങ്ങനെ തന്നെയായിരിക്കില്ലേ ഇവർ അവസാനം പറയുന്ന കാര്യവും? ഈ അത്തരത്തിലുള്ള ന്യായീകരണം തന്നെയായിരിക്കില്ലേ സി പി എമ്മിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സി പി എം എന്ത് പറയുന്നു എന്നുള്ളതല്ല, കൊറോണയെ ഇവർ അതിജീവിച്ചിട്ടുമില്ല, പ്രളയത്തെയും ഇവർ അതിജീവിച്ചിട്ടില്ല. പ്രളയത്തിൻ്റെ ആവശ്യത്തിന് ഒരു കാറുകടയിലേക്ക് കാറിൻ്റെ സീറ്റും ടയറും ശരിയാക്കുന്ന ആക്സസറീസ് വിൽക്കുന്ന കടയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ പ്രളയാനന്തര വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ട കാശുകൾ മുഴുവൻ ഒഴുക്കിയ കള്ളന്മാരാണിവർ. രണ്ട്, യാതൊരുവിധ കാരണവശാലും കൊറോണയെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവരുടെ ടീച്ചറമ്മ വിളികളൊക്കെ അവസാനിച്ചു. ടീച്ചറമ്മ തോറ്റു തുന്നം പാടിയ ഓടി എന്നാണ് കേൾക്കുന്നത്. വിശ്വാസികളുടെ മേലെ കഴിഞ്ഞ വർഷം ഇവർ നടത്തിയ നവോത്ഥാന തേരോട്ടം ഇന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ടാവും. ആ വിളക്ക് കെടുത്തുന്നവിടുത്തെ കൃഷ്ണനുമുണ്ട്, അങ്ങ് പുണ്യപൂങ്കാവനത്തിൽ അയ്യപ്പനുമുണ്ടെന്ന് എ കെ ജി സെൻ്ററിൽ ഇരുന്ന് പിണറായി വിജയൻ ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ ശ്രീ സന്തോഷ്, നിങ്ങൾ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. ശിവശങ്കരൻ കള്ളനാണ്, അതിൽ സൂത്രപ്പണികൾ നന്നായി നടന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിനും കൂട്ടു നിന്നിട്ടുണ്ട്. 4.5 കൊല്ലം ശിവശങ്കരൻ ഈ ഓഫീസിൻ്റെ മൂക്കിന് താഴത്ത്, പിണറായി വിജയൻ്റെ മൂക്കിൻ്റെ താഴത്ത് ഈ കള്ളക്കച്ചവടം മുഴുവൻ നടക്കുന്ന സമയത്ത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ശിവശങ്കരൻ ചെയ്ത തെറ്റാണെന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എഴുതി വായിക്കേണ്ട ഗതികേട് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സന്തോഷം ന്യായീകരിക്കാം. പിന്നെ കൊടിയേരിയുടെ മക്കൾ ചെയ്ത പ്രവർത്തനത്തിന് കൊടിയേരി ഉത്തരവാദിത്തം അല്ലെങ്കിൽ നാട്ടുകാരായ ആണുങ്ങളാണ് ഉത്തരവാദിത്തം ഉണ്ടാക്കേണ്ടത്? എന്ത് അതിക്രമമാണ് നിങ്ങൾ പറയുന്നത്? കൊടിയേരിയുടെ മകനായിട്ടുള്ള പാർട്ടി നേതാവ് ചെയ്തിട്ടുള്ള എല്ലാവിധ തെമ്മാടിത്തരത്തിനും ഉത്തരവാദി കൊടിയേരി തന്നെയാണ്. കൊടിയേരി ഉത്തരം പറയണം, അല്ലെങ്കിൽ കൊടിയേരി പറയട്ടെ എനിക്കെതിരെ യാതൊരു ബന്ധവുമില്ല, ഈ രണ്ടെണ്ണത്തിലും എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് കൊടിയേരി സമ്മതിച്ചാൽ ഞങ്ങളും പറയാം ഞങ്ങൾക്കെതിരെ ഉത്തരവാദിത്തമില്ലെന്ന് കൊടിയേരി സമ്മതിച്ചോട്ടെ എന്ന്. നിങ്ങൾ എന്ത് രാഷ്ട്രീയ മര്യാദയാണ് കേരള സമൂഹത്തിനോട് കാണിക്കുന്നത്? സന്തോഷത്തിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തികളാണ് ഇന്ന് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ മാന്യത കാണിക്കാനും രാഷ്ട്രീയ ധർമ്മം കാണിക്കാനും നിങ്ങൾ പൊതുസമൂഹത്തിനോട് പറയില്ലേ? നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ നിങ്ങൾ ഭരണപക്ഷത്തോട് എന്താണ് ആവശ്യപ്പെടുക? മുഖ്യമന്ത്രി രാജിവെക്കണമെന്നല്ലേ? നിങ്ങളുടെ കേരളത്തിനകത്ത് പി രാജീവ് എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ ഓഫീസിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യവും വെച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? സ്വപ്ന കട്ടക്കേസ് നിങ്ങൾ എന്താണ് പറഞ്ഞത്? സ്വപ്നയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നോ? ഒരു ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിയായ വ്യക്തി, ആ വ്യക്തി അന്വേഷണ കേസിൽ, ആൾമാറാട്ട കേസിൽ പ്രതിയായ വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഇന്റലിജൻസ് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണോ ശ്രീ സന്തോഷ് പറഞ്ഞത്? സന്തോഷിന് അറിവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിവില്ലാത്ത മാതിരി സന്തോഷ് നടിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്.
സ്വന്തം മൂക്കിന് തുമ്പത്ത് ഇതുപോലെയുള്ള അഴിമതികൾ മുഴുവൻ നടന്ന സമയത്തും അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി യാതൊരു ഉളുപ്പുമില്ലാതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നടക്കുന്ന സമയത്ത് സന്തോഷിനെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിനോട് യാതൊരു ഉത്തരവാദിത്തമില്ലേ മിസ്റ്റർ സന്തോഷ്? നിങ്ങളുടെ CPM പാർട്ടി ഈ കേരളത്തിനകത്ത് നടക്കുന്ന നരനായാട്ടം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കഞ്ചാവ് കൃഷി നടത്തുക, മയക്കുമരുന്ന് മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുക, കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുക, കച്ചവടത്തിന് സകലവിധ കള്ളക്കച്ചവടങ്ങൾക്കും കൂട്ടു നിൽക്കുക, സ്വർണ്ണ കച്ചവടത്തിന് കൂട്ടു നിൽക്കുക, അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകുക, ആ മുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെ പറഞ്ഞ് പുറത്താക്കുക. ശിവശങ്കരൻ നാളെ ചെയ്യാൻ പോകുന്ന തെറ്റിനല്ല സന്തോഷ് പുറത്താക്കപ്പെട്ടത്, ഇന്നലെ ചെയ്ത തെറ്റിനും ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കാതെ പൊതുസമൂഹത്തിനെ ചതിച്ചതിനുമാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടത്. അതിന് ഉത്തരവാദിത്തം ആർക്ക? മുഖ്യമന്ത്രിക്കല്ലേ? മുഖ്യമന്ത്രി ഇത് അറിയില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത്? നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ ന്യായീകരണ തൊഴിലാളികൾ ഈ സ്നേഹമുണ്ട് പൊതുസമൂഹത്തിനുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് മുഖ്യമന്ത്രിയോട് അങ്ങ് തെറ്റ് ചെയ്തതായി കേരള സമൂഹത്തിന് ബോധ്യമുണ്ട്, ആയതുകൊണ്ട് അങ്ങ് രാജിവെക്കണം. പിന്നെ ചോദിച്ചോട്ടെ, ഈ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ നാളും പേരും ഊരും അറിയാത്താണോ സന്തോഷിന്റെ പ്രശ്നം? അല്ല സന്തോഷേ, ഈ ശിവശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്വപ്നയുടെ കോടിക്കണക്കിന് രൂപയുടെ പങ്കാളിത്തത്തിൽ ശിവശങ്കറിന് ബന്ധമുണ്ട്. അതിന്റെ പേരിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിച്ച കാര്യം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനീഷ് കൊടിയേരിക്ക് സ്വർണ്ണക്കടത്തുമായി മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ട്. സുനീഷ് കൊടിയേരി പറയുന്നത് ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് അനൂപ് എന്നാണ്. അങ്ങനെയെങ്കിൽ ബിനീഷ് കൊടിയേരിയുടെ ബിനാമി ആരാ? ആരാണ് അതിന്റെ പുറകിൽ നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിലേക്ക് അന്വേഷണം പോകണ്ടേ? ഒരു ചാനൽ ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിട്ട് സ്വപ്നയെ സംരക്ഷിക്കാനും CPMനെ സംരക്ഷിക്കാനും മുന്നിൽ നിന്നല്ലോ. ആ ചാനലിന്റെ ഇന്നത്തെ കാലഘട്ടം എന്താണ്? ഇന്നത്തെ അവസ്ഥ എന്താണ്? അവരെയും അന്വേഷണത്തിന്റെ കീഴിൽ കൊണ്ടുവരണ്ടേ? രാഷ്ട്രീയ കേരളത്തിൽ മര്യാദ എന്ന് പറയുന്ന അർത്ഥം, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്ന അർത്ഥം സന്തോഷിനെ ഈ നിഘണ്ടുവിൽ അറിയുമെങ്കിൽ സന്തോഷ് അങ്ങും പറയേണ്ടത് രാജിവെച്ച് അങ്ങയുടെ ഉത്തരവ് എന്താ പറയാ, തെറ്റ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ തിരുത്തപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാമല്ലോ. അങ്ങക്ക് ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ അർത്ഥം അറിയുമെങ്കിൽ അങ്ങയുടെ മുഖ്യമന്ത്രിയോട് പറയണം, ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ ഭരണഘടനാപരമായും മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് നടത്തുന്ന കള്ളക്കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറി ആയിരുന്നു ശിവശങ്കരൻ. അതുപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ പാർട്ടിയുടെ മെമ്പറാണ്. കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. 2009 തിരുത്തൽ രേഖ, 2015 പ്ലീനം റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളൊക്കെ ശരിവെക്കുന്നുവെങ്കിൽ ഈ സെക്രട്ടറി ആരും ചെയ്യേണ്ടത്? കിങ് ജോങ് ഉന്നിന്റെ ഏറ്റവും വലിയ അനുയായും ഇഷ്ടത്തോഴനുമാണ് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ. എങ്കിൽ ആളുടെ ആ രീതിയൊന്ന് കൊടിയേരി ബാലകൃഷ്ണൻ അനുവർത്തിക്കട്ടെ, സാധ്യമാകുമോ സന്തോഷേ? കൊടിയേരി ബാലകൃഷ്ണൻ സ്വന്തം മക്കളോട് ആ രീതി അനുവർത്തിച്ചു പോരാൻ കേരള ജനം ആഗ്രഹിക്കുന്നുണ്ട്. CPM പാർട്ടി വരും. സന്തോഷ് മറുപടി പറയാൻ സമയം കൊടുക്കണം. ഈ പൊതുജനത്തോട് തൊഴുതുകൈയോടെ പറയുകയാണ് ചെയ്ത തെറ്റുകളൊക്കെ സമസ്താപരാധം പറഞ്ഞ്. സന്തോഷ് മറുപടി പറയാൻ സമയം കൊടുക്കുക, കാരണം സമയം എത്ര സമയം വേണമെങ്കിൽ കൊടുക്കാം, പരിമിതിയുണ്ട്. ഓക്കെ ശ്രീ സന്തോഷ്, ഈ ശിവശങ്കറിനോടുള്ള സഹതാപം തന്നെയാണോ ബിനീഷ് കോടിയേരിയുടെ ഓടും ഉള്ളത്? അത് തന്നെയാണോ? ബിനീഷ് കോടിയേരി കുറ്റം ചെയ്തിട്ടില്ലേ? അല്ലെ, ഉല്ലാസ് നമ്മുടെ അടുത്ത് സുഹൃത്താണ്. പക്ഷെ പുള്ളി BJP പൊതുയോഗത്തിൽ സംസാരിക്കുന്ന പോലെ ഇപ്പൊ പറഞ്ഞത്, അപ്പൊ നിങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല. നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇടപെടുന്നു. ഞാൻ ഇനി ഇടപെടില്ല. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അത് ബിനീഷ് കോടിയേരിയല്ല. ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം വന്നപ്പോൾ എന്താ കോടിയേരി പറഞ്ഞത്? അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്, തൂക്കിക്കൊല്ലട്ടെ. ശിവശങ്കർ കള്ളത്തരം ചെയ്ത് ബാക്കി ചെയ്ത് അയാളെ ശിക്ഷിക്കട്ടെ. ഞാൻ അതിലൊന്നും ന്യായീകരിക്കില്ല. ഇവിടെ ഇവിടെ നിങ്ങൾ എന്നെ സംസാരിക്കാൻ വെക്കൂ പ്ലീസ്. ശരി, പെട്ടെന്ന് പറയാം. KT ജലീലിനെതിരെ സമരം നടക്കുമ്പോൾ പല ചാനലുകളും ചർച്ചയിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ശരി KT ജലീലിനെ മാറ്റിയിരുത്തിയാലോ? BJPയുടെ നേതാക്കളായിട്ടുള്ള സന്ദീപ്, V ഗോപാലകൃഷ്ണൻ, പല നേതാക്കളും പറഞ്ഞു ഞങ്ങൾ ടാർഗറ്റ് ജലീലല്ല, പിണറായി വിജയനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിണറായി വിജയനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ടാർഗറ്റ് ചെയ്യുന്ന നിങ്ങൾ എടുക്കുന്ന നിലപാട്, അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ, ഇപ്പൊ നിയാസ് പറഞ്ഞല്ലോ, രാജസ്ഥാൻ
കർണാടക അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ എല്ലാം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് ഉണ്ട്. ഇത് ഓടിയ റീല് തന്നെയാണ് അനിൽ നമ്പ്യാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പറയാൻ സമ്മതിക്കും, അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങളോടെ പറയാൻ പറയൂ. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു ഇടപെടില്ല. നിങ്ങൾ ആ ഗവൺമെന്റിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടട്ടെ, എല്ലാം ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ തുടക്കം മുതൽ ആരോപണം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിക്കുന്നു. അതെന്താണ്? ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രി കള്ളനായതുകൊണ്ട് ഒരു സംശയവുമില്ല. ഞാൻ എല്ലാം സമ്മതിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ മുഖ്യമന്ത്രി കള്ളനാണെന്ന് സമ്മതിച്ചോ? സന്തോഷെ, കള്ളനാണെന്ന് സമ്മതിച്ചോ? ആരാണ് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി കള്ളനാണെന്നോ? അതെ, അല്ല, ഇപ്പൊ ഉല്ലാസ് ബാബു അതാ പറഞ്ഞേ മുഖ്യമന്ത്രി കള്ളനാണെന്ന്. ഉല്ലാസ് ബാബു അതല്ല ഞാൻ പറഞ്ഞ, ബി ജെ പിയുടെ നയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയോ പറഞ്ഞത്. അവിടെ പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും എങ്ങനെ തകർക്കാമെന്ന് ഡൽഹിയിൽ ചർച്ച ചെയ്യുന്ന പാർട്ടിയുടെ പ്രതിനിധി ഇതല്ല പിന്നെ വേറെന്താ പറയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ടാർഗറ്റ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നേതാവ് യെദ്യൂരപ്പ എന്തിനാ ജയിലിൽ കിടന്നത്? എത്ര നേരം നിങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല, പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ബന്ധമില്ല, ഐ ടി സെക്രട്ടറിക്ക് ബന്ധമില്ല, നിങ്ങൾ എന്താണെന്ന് മറച്ചു വെക്കുന്നത്? നിങ്ങളുടെ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ചെയ്ത് ശരിയാണോ? ഈ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയണ്ടേ? പി എൻ നിവാസ് ഉല്ലാസ് ബാബു സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിദംബരം ജയിലിൽ കിടന്നു, എത്ര കോൺഗ്രസ് നേതാക്കൾ ജയിലിൽ കിടന്നു, എത്ര ബി ജെ പി നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. ഇപ്പൊ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുണ്ട് ഇന്ത്യയിൽ, നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പൊ മത്സരിക്കുന്നവരെ, പല സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന എത്ര ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. എന്റെ സന്തോഷം, നിങ്ങൾ ഏകാജി സെന്ററിൽ പോയി കഴിഞ്ഞു ഓരോ റൂമിൽ 10 ക്രിമിനലുകളെ വെച്ച് പിടിക്കാം. ഒന്ന് ചെല്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ ക്രിമിനലുകളെ എണ്ണം എടുക്കുന്ന നേരം തിരുവനന്തപുരത്ത് ഏകാജി സെന്ററിൽ പോയി കൊടും കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളുടെ എണ്ണം എടുക്കുക. സ്വന്തം രാഷ്ട്രീയ പാർട്ടികളേക്ക് നോക്കാതെ പുറത്തു നിൽക്കുന്ന നോക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം നിർത്തലാക്കേണ്ട സന്തോഷം. ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്ത കള്ളത്തരത്തിന് മറുപടി പറയണം. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായ വ്യക്തി ചെയ്ത കള്ളത്തരത്തിന് മറുപടി പറ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ചെയ്ത കള്ളത്തരത്തിന് മറുപടി പറ നിങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്ത കള്ളത്തരത്തിന് മറുപടി പറ നിങ്ങളുടെ ഐ ടി സെക്രട്ടറി ചെയ്ത കള്ളത്തരത്തിന് മറുപടി പറ നിങ്ങൾ ജനങ്ങളെ ചതിച്ചതിന് മറുപടി പറ നിങ്ങളുടെ ഈന്തപ്പഴ കച്ചവടത്തിന് തട്ടിപ്പിന് മറുപടി പറ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ. എന്തായാലും ഉല്ലാസ് ബാബുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് CPM നേതാക്കന്മാർ ഈ ചർച്ചകളിൽ നിന്നും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇഡിയുടെ നിലവിലുള്ള ഇരട്ട ഇഡിയേക്കാൾ ഗുരുതരമാവും. നേരത്തെ മുഖ്യമന്ത്രി വിളിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഇത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച സൂചനകൾ ഒരു മാധ്യമപ്രവർത്തകൻ പങ്കുവച്ചപ്പോൾ വളരെ പരുഷമായിട്ടാണ് പിണറായി പ്രതികരിച്ചത്. പക്ഷേ ഇഡി വരുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പിണറായിക്ക് പറയാനാവില്ല. മാധ്യമപ്രവർത്തകരോട് കാണിച്ച ധാർഷ്ട്യം ഇഡിയുടെ അടുത്ത് ചെലവാകില്ല. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.